പർച്ചേസ് എത്ര വേണമെങ്കിലും ആവാം. കുടുംബിനി പ്ലസ് അത്രമേൽ ലാഭം. കുടുംബിനി സൂപ്പർ മാർക്കറ്റ് മേലെ പട്ടാമ്പി ഷൊർണൂർ. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി സോൺ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറി. കേരള നിയമസഭാ സ്പീക്കർ എം ബി രാജേഷ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാനെ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റെഫ് യുണൈറ്റഡ് ഫണ്ട് തായ്വാനും ജെ സി ഐ ഇന്ത്യയും ചേർന്ന് നടത്തിവരുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ കൈമാറി. പദ്ധതിയുടെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എം ബി രാജേഷ് പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ഓക്സിജന്റെ പ്രാധാന്യവും വിലയൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞൊരു കാലമാണ് ഈ കോവിഡ് കാലം. വ്യക്തിപരമായും ഞാനത് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. 4 ദിവസം മൂക്കിലൂടെ ഇട്ട ഓക്സിജൻ ട്യൂബുമായിട്ടാണ് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞത്. 4 ദിവസമല്ല, 10 ദിവസം ആശുപത്രി കിടന്നു. 4 ദിവസം 24 മണിക്കൂർ ഓക്സിജനിലായിരുന്നു. ഓക്സിജൻ കിട്ടാതെ ഇന്ത്യയിൽ പലയിടത്തും രോഗികൾ കിടഞ്ഞു മരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരം ഒരു കാഴ്ച പകർത്തിയ ഫോട്ടോഗ്രാഫറായിരുന്നു പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഡാനിഷ് സെന്റർ. ഓക്സിജൻ ഇല്ലാതെ ആളുകൾ വഴിയിൽ കിടന്ന് ആശുപത്രി മുറ്റത്ത് വാഹനങ്ങളിൽ ഒക്കെ കിടഞ്ഞു മരിക്കുന്ന ഭീതിജനകമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് പോലും വന്നത്. കേരളത്തിൽ നിന്ന് അത്തരമൊരു ഒരു ദൃശ്യവും ഉണ്ടായില്ല ഈ മഹാമാരിയുടെ കാലത്ത് എന്നത് കേരളത്തിന്റെ ഒരു മികവ് തന്നെയാണ്. കേരളത്തിൽ ആരും ഓക്സിജൻ ഇല്ലാതെ കിടന്ന് മരിച്ചില്ല. കോവിഡ് പലരുടെയും ജീവൻ പകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന മരണങ്ങൾ, സമയത്ത് ഓക്സിജൻ കൊടുക്കാൻ കഴിയാതെ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന മരണങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ല. അതിന് കാരണം ഗവൺമെന്റ് സജ്ജീകരണങ്ങൾ ചെയ്തു. ഓക്സിജൻ സപ്ലൈ ഉറപ്പുവരുത്താൻ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തി. അതിനു പുറമെ ഇതുപോലുള്ള ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ, കൂട്ടായ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ കേരളം ഒരു മാതൃകയാണ്. ജെ സി ഐ ജനറൽ ലീഗൽ കൗൺസിൽ അംഗം പ്രജിത് വി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ ടി പി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജയകുമാർ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, നഗരസഭാ സെക്രട്ടറി ഇ നസീം, എൻ പി വിനയകുമാർ, കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് കെ പി അജയൻ, സോൺ ഡയറക്ടർ സുനിൽ, ജെ സി ഐ പട്ടാമ്പി പ്രസിഡന്റ് നജാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു.